നമ്മളോട് കുറച്ച് സംസാരിച്ച് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ ബുഖാരി തങ്ങളവുകൾ. അതിന് മുമ്പ് കബക്ക ഖാലിദ് അവിടെ ഉണ്ടോ? കബക്ക ഖാലിദ് ബാബാ, കബക്ക ഖാലിദ് എന്ന് പറഞ്ഞാല് തായിഫിൽ മൽജയിന്റെ വല്ല പ്രവർത്തകനായി അവിടുത്തെ ജോലിക്കടയിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പൊ ഒരു മാസമായി മൽജയിൽ വന്നിട്ട് നിന്നിട്ട് മൽജയിന്റെ റിലീഫുമായി ബന്ധപ്പെട്ടെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഇനി ഞാൻ തന്നെ മക്ക, മദീന, തായിഫ്, മന്തക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഓർഗനൈസറായി എന്തെങ്കിലും അവിടുന്ന് കിട്ടുന്നത് ഞാൻ തന്നെ പിരിച്ചിട്ട് അയച്ചിട്ട് മൽജയിലേക്ക് അയച്ചു തരാം. 700,000 രൂപയാണ് എല്ലാ മാസവും കൊടുക്കാൻ. അത് എന്റെ കയ്യിൽ കഴിയുന്ന സേവനം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാ ജോലിയും ഒഴിവാക്കി മൽജയിന്റെ ഓർഗനൈസറായി തായിഫിലേക്ക് പോവുകയാണ്. അപ്പൊ ലൈവ് ഉള്ളത് കൊണ്ട് ഗൾഫിലുള്ള എല്ലാ പ്രവർത്തകന്മാരും തായിഫിനെ ഒന്ന് കാണണം. ഷഹീർ തങ്ങളിൽ നിന്ന് പൊരുത്തം വാങ്ങി ആ പ്രവർത്തനത്തിന് വേണ്ടി മൽജയിന്റെ ഓർഗനൈസായി തായിഫിലേക്ക് പോവുകയാണ്. ഖാലിദ് ഷഹീർ തങ്ങളെ ഒന്ന് ആശീർവദിക്കുകയാണ്. സഹോദരങ്ങളെ, ഒക്ടോബർ ഇപ്പൊ അതിന്റെ പണിയിലന്നെ അയാളുള്ളത് അവിടെ റിലീഫ് വാങ്ങുന്ന ആളുകൾക്ക് കൂപ്പണ് വിതരണം ചെയ്തുകൊണ്ട് ഒരു ഏകദേശം എല്ലാം മനസ്സിലാക്കി. ഒരു മാസം മൽജയിൽ വന്നിട്ട് നിന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നിന്ന് നോക്കി എനിക്ക് അനുഭവപ്പെടണം, അത് വേണമല്ലോ പലരോട് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഒരു മാസം മൽജയിൽ സേവനം ചെയ്ത് ഇപ്പൊ അടുത്ത് മൽജയിന് വേണ്ടി തന്നെ സൗദിയിൽ പോവുകയാണ് തായിഫിലേക്ക്. അള്ളാഹു നല്ലോണം പ്രവർത്തിക്കാൻ നമുക്കും അവർക്കും തോഫീക്ക് നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഒക്ടോബർ 1-2 തീയതിക്ക് അത് പ്രത്യേകം പറയാൻ കാരണം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് അവരുടെ പ്രവർത്തനം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വിപുലമായ ഒരു ജില്ലാ SSF ക്യാമ്പ് മൽജയിൽ വെച്ച് ഒക്ടോബർ 1-2 തീയതിയിൽ നടക്കുകയാണ്. 3000-ൽ അധികം പ്രവർത്തകന്മാർ സംഗമിക്കുന്ന ഒരു വലിയ ക്യാമ്പാണ്. എല്ലാവരും സഹകരിക്കണം, വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഷഹീർ തങ്ങളവർക്ക്, റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്കും അതുപോലെ ഒരുപാട് ആളുകൾ മരിച്ചവരുടെ കുടുംബക്കാർ ഈ സദസ്സിലുണ്ട്. ആദൂറിൽ മരിച്ച അപകടത്തിൽപ്പെട്ട് മരിച്ച SSF രണ്ട് പ്രവർത്തകന്മാർ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ജമാൽ ബഹ്റൈൻ ഇവിടെ വന്നിട്ടുണ്ട്. അയാളുടെ പിതാവ് ഈ അടുത്ത് മരിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശം വെച്ച് സദസ്സിലുണ്ട്. പൊസോട് തങ്ങൾ ഉസ്താദ് അവർക്കുള്ള 2nd ഉറൂസാണ് ഈ സദസ്സിൽ വെച്ച് നടക്കുന്നത്. ആരോടും അങ്ങനെ ഒരു നിർബന്ധിച്ചിട്ടൊന്നുമില്ല ഈ ഉറൂസിന്റെ. SSF ജില്ലാ സെക്രട്ടറി ഷെരീഫ് നന്ദാവറിന്റെ ഉമ്മ ഇന്നലെ മരിച്ചു പോയിട്ടു. അള്ളാഹു അല്ലാഹുവിന്റെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. നമ്മൾ റഹീം സൈദിന്റെ ഉമ്മ മരിച്ചിട്ട് 4ാമത്തെ കൊല്ലമാണ്. പൊസോട് തങ്ങൾ ഉസ്താദ് അവർക്കുള്ള പ്രധാന ശിഷ്യന്മാരിൽ പെട്ടവരാണ്. അത് അവർ ഖബറൊക്കെ സ്വർഗാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒന്നേരായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവരുടെ 2ാമത്തെ ഉറൂസ് പരിപാടി എന്തുകൊണ്ടും നമുക്ക് നേതൃത്വം നൽകാൻ, നമുക്ക് പ്രസംഗിക്കാൻ, ദ്വാരക്കാൻ അർഹതപ്പെട്ട ഷെഹീർ തങ്ങൾ ഉസ്താദ് അവർ നമുക്ക് നേതൃത്വം നൽകുന്നു. കുറച്ച് സംസാരിച്ച് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത സ്വലാത്ത് ഒക്ടോബർ 19ാം തീയതിയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. സാധാരണ 9 മണിയാകുമ്പോൾ നമ്മളെ പരിപാടി തീരാറുണ്ട്. ഇന്ന് ഈ 2 അവാർഡ് ദാന ചടങ്ങൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് താമസിച്ചത്. എല്ലാവരും സഹകരിക്കണം. ആ റിലീഫ് വാങ്ങുന്ന ആളുകളെല്ലാം സഹകരിക്കണം. ഇപ്പോ മൽജയിന്റെ ദിക്റിലേക്ക് വരുമ്പോ പിന്നെ സലാത്തിൽ കൂടലുമായി ദുആയിൽ കൂടലുമായി ചിരണിയൊക്കെ കിട്ടി പോകുമ്പോ അരിയും കിട്ടി റിലീഫിന്റെ ക്യാഷും കിട്ടി. വലിയൊരു സമാധാനമാണ് ഇവിടുത്തെ സലാത്തിൽ വരുമ്പോ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. നമ്മുടെ പ്രവർത്തകന്മാരോട് അനുസരിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. എല്ലാത്തിനും നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്.